നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും തന്നെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു നാലുമണി പലഹാരമാണ് നമ്മുടെ സ്വന്തം പഴംപൊരി. നമ്മുടെ വീട്ടിൽ തന്നെ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ അത് ഏറ്റവും നന്നായിട്ട് കിട്ടാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ കാണാം. നന്നായിട്ട് പഴുത്ത് നല്ല മധുരമുള്ള നേന്ത്രപ്പഴമാണ് ഈ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത്. പക്ഷെ കൂടുതലായിട്ട് പഴുത്ത് ഉടഞ്ഞു തുടങ്ങിയിട്ടുള്ള ആ സ്റ്റേജിലെത്തിയ പഴം പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കരുത്. അതുകൊണ്ട് ഉണ്ടാക്കിയാൽ പഴംപൊരിയിലേക്ക് ഒത്തിരി എണ്ണ വലിച്ചെടുക്കും. ഞാനിവിടെ 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഏകദേശം 3/4 കിലോയോളം ഉണ്ടാവും. ഈ പഴമൊക്കെ മുറിക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം തന്നെ ഇത് മുക്കിയെടുക്കാനുള്ള ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ എടുക്കാം. പഴംപൊരിക്ക് നല്ലൊരു കറിവരപ്പ് കിട്ടാനായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. നല്ല മധുരമുള്ള പഴമാണെങ്കിൽ പഞ്ചസാര അല്പം പോലും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി മധുരം കുറവാണെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ എള്ള്. എള്ള് ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ നല്ലൊരു മഞ്ഞ കളറിനായിട്ട് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി 2 നുള്ള് ഉപ്പ്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് ഇത് കട്ടയില്ലാത്ത ഒരു ബാറ്ററായിട്ട് തയ്യാറാക്കിയെടുക്കുക. ഇതേപോലെ ഒരു വിസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അല്പം പോലും കട്ടയില്ലാതെ നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ബാറ്ററാണ് നമുക്ക് കിട്ടും. ഞാനിതിലേക്കിപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതേപോലെ കൺസിസ്റ്റൻസി ആയിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഇത് ഒത്തിരി ലൂസായി പോയാൽ പഴത്തിലേക്ക് ആ ബാറ്റർ ഒട്ടും പിടിക്കാതിരിക്കും. പിന്നെ ഇതിൻ്റെ കട്ട് കൂടിപ്പോയാലും പഴംപൊരി ശരിയാവില്ല. ഇനി പഴംപൊരി വറുത്തെടുക്കാനുള്ള എണ്ണ ചൂടാകാനായിട്ട് വെക്കാം. ഞാനിവിടെ 1/2 ലിറ്റർ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി പഴം മുറിച്ചെടുക്കാം. ആദ്യം പഴത്തിൻ്റെ 2 അറ്റം ഇതുപോലെ മുറിച്ച് കളയുക. എന്നിട്ട് അതിൻ്റെ തൊണ്ട് കളഞ്ഞ് ഇതേപോലെ മുറിച്ചെടുക്കുക. പഴത്തിൻ്റെ കട്ടി അനുസരിച്ച് നിങ്ങൾക്കിത് 3 സ്ലൈസോ അല്ലെങ്കിൽ 4 സ്ലൈസോ ഒക്കെ ആയിട്ട് മുറിച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ 3 ആയിട്ടാണ് ഇത് മുറിക്കുന്നത്. ഇനി പഴത്തിന് നല്ല നീളം ഉണ്ടെങ്കിൽ ആ പഴം നടുവേ ഒന്ന് മുറിച്ച ശേഷം ഇതേപോലെ നീളത്തിലുള്ള സ്ലൈസസ് ആക്കിയാൽ മതിയാവും. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഓരോ പഴം എടുത്ത് ഈ ബാറ്ററി ഇതുപോലെ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മളിത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടാവണം, അല്ലെങ്കിൽ പഴംപൊരി ഒത്തിരി എണ്ണ വലിച്ചെടുക്കും. ഇട്ടതിന് ശേഷം തീയുന്ന കുറച്ചൊരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നല്ലൊരു ഗോൾഡൻ കളറാകുന്നതുവരെ ഇത് വറുത്തെടുക്കുക. ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇതേപോലെ ഒരു നല്ല കളറായി തുടങ്ങിയാൽ ഇതെണ്ണ ഒന്ന് കോരി മാറ്റുക. ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. ചില സ്ഥലങ്ങളിലൊക്കെ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഈ പഴംപൊരിക്കുള്ള ബാറ്റർ ചെയ്യുന്നത്. അതിലേക്ക് പുളിമാവ് ചേർക്കുന്നതും പിന്നെ മുട്ട ചേർക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ ഈ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക. ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് ചൂടോടുകൂടി കഴിക്കുമ്പോൾ ഒരു കരുവരപ്പൊക്കെ ഉണ്ടാവും. പക്ഷെ ഒന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ കരുവരപ്പൊക്കെ പോയി ഒന്നുകൂടെ സോഫ്റ്റ് ആവും. എന്നാലും ഇതിൻ്റെ ടേസ്റ്റിന് യാതൊരു കുഴപ്പമില്ല, നല്ല രുചി തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.